Welcome to International Jewelers. Onnum Onnum Moonnu powered by Nucleus Premium Properties. Innathe kalakkan episode like ella maanya prekshakarkkum hrudayam niranja swagatham. Aa sreetham vilanguna mukham azhinju veena keshabhari idendanu kaavile bhagavathi neerittu pratyakshapettathu. എന്നും ഞാൻ ജീവനോടെ ഇരിക്കാൻ ചിലപ്പോ ഒരുപക്ഷെ മനോജേട്ടനായിരിക്കും കാരണം. അല്ലെങ്കിൽ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ മുന്നീണ്ട മുടിയുടെ ഒരു ഭാഗം ട്രെയിൻഡ് ആയതോ ഒരു ആ പിടിയിൽ വലിച്ചു പോയി. എല്ലാവരുടെയും മുഖത്തൊരു പ്രത്യേക സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു ഈ ചേച്ചിയെ പറ്റി പറയാനാണല്ലോ, എന്താ പറയാ, അങ്ങനെ ഒരു വാക്കിലൊന്നും എനിക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്കും മലയാളത്തിലെ ഇപ്പൊ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു പേര് തന്നെയായി, എല്ലാവർക്കും അറിയാം. ഒരുപാട് 100, 200, 300 ചിത്രങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ചെയ്ത ചിത്രങ്ങളും അതിലെ പാട്ടുകളും അതിലെ ഡയലോഗ് അടക്കം ഏത് കൊച്ചുകുട്ടിക്ക് ചോദിച്ചാലും അറിയാം. അത്രയ്ക്കും മലയാളികൾ ഇങ്ങ് നെഞ്ചിലേറ്റി അവരുടെ സ്വന്തമാക്കി ഇത്രത്തോളം സ്നേഹിക്കുന്നു മലയാളികൾ നമ്മുടെ. അത് ആ ഒരു അഭിനയ രീതി കൊണ്ടും ആ ഒരു സംസാരം കൊണ്ടും സ്വഭാവം കൊണ്ടും ഒക്കെയാണ് നമുക്ക് ചേച്ചിന് ഇത്ര ഇഷ്ടം. കൂടുതലധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് കെയർ ഓഫ് സൈറ ഭാനു എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കൂടുതൽ ഈ എപ്പിസോഡോട് ചോദിച്ചറിയാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ. ഭയങ്കര സന്തോഷം ചേച്ചി, കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മഞ്ജു ചേച്ചിയുടെ എല്ലാവർക്കും, എനിക്ക് മഞ്ജു ചേച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇത് ഇത്തിരി ഭയങ്കര ലൈറ്റായിട്ട് ഞാൻ ഓർത്തൊരു കുർത്ത ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇതേപോലെ വേറെ ഒരു നടിമാരെ ഞാൻ കണ്ടിട്ടില്ല മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം തൊടാൻ പറ്റുവാണ്. ഏറ്റവും നോർമലായിട്ട് ഒരു കുർത്ത ഇട്ടിട്ട് ചേച്ചി വരുന്ന എല്ലാ അവാർഡ് ഫംഗ്ഷനും വരും. അപ്പം ഞാൻ ഇത്തിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം. അതല്ല, വലിയ വലിയ ആഡംബരമുള്ള ഡ്രസ് ഒന്നും എനിക്ക് ചേരില്ല, അതുകൊണ്ടാണ് ഈ ചേച്ചിക്ക് അത് അല്ല ഈ ആനയ്ക്ക് അതിൻ്റെ വലിപ്പം കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇത് ഇട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല ശ്രദ്ധിക്കുള്ളൂ. ചേച്ചിക്ക് ഇപ്പോൾ ഒന്നും പൊന്നും കൊടുത്ത് എന്തിനാ പൊട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നേരത്തെ പഠിച്ചിട്ട് വന്നതാണ്. ഒരിക്കലും ചേച്ചി. അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്കൊന്ന് ഇപ്പൊ ഒരു തിരിച്ചു വരവ് എന്നുള്ള ചിത്രം ഹവോൾഡ് അറിയിലൂടെ ആയിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് കരികുന്നം 6, പിന്നെ സത്യൻ സാറിന്റെ കൂടെ എന്നും എപ്പോഴും, ലാലേട്ടന്റെ കൂടെ എന്നും എപ്പോഴും, റാണി പത്മിനി ചെയ്തു, ജോ ആൻഡ് ദി ബോയ് ചെയ്തു, അങ്ങനെ ആ ചെയ്ത വേട്ട, രാജേഷ് പിള്ളയുടെ കരിങ്കുന്നം, അതിനുശേഷം കെയർ ഓഫ് സൈറ ഭാനുൽ എത്തിയിരിക്കുകയാണ്. ഈ ഇത്രയും പടങ്ങൾ ഈ അടുത്ത് 2015 അല്ലേ ചേച്ചി തിരിച്ചു വരവ് ഹവോൾഡ് അറിയില്ല, 2014 തിരിച്ചു വന്നപ്പോ തൊട്ട് ചേച്ചി ചെയ്ത എല്ലാ പടത്തിനും എല്ലാ അവാർഡും ചേച്ചി കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക നടിമാർക്കൊക്കെ ചേച്ചിയുടെ അടുത്ത് കുശുമ്പും കാണും. അതിനുശേഷം പിന്നെ വേട്ടയ്ക്കും കരിങ്കുന്നത്തിനും ആണ് ഈ വർഷമാണ് അവാർഡുകൾ. ഹവോൾഡ് അറിയിക്കും മൊത്തം അവാർഡ് ചേച്ചി തോന്നു വാരിക്കൊണ്ടുപോയി. അപ്പൊ ഈ കെയർ ഓഫ് സൈറ ഭാനുവിലൂടെ നമ്മൾ വരികയാണ്. അതിനകത്തൊരു ഒരു മുസ്ലിം കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. അതിന്റെ ട്രെയിലർ ഇങ്ങനെ എല്ലാവരും കാത്തു കാത്തിരുന്ന് റിലീസായി. ഇപ്പൊ ഇത് പടം റിലീസാകാൻ പോകുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവുകളില്ല, കാരണം പടത്തിന് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. പാട്ടുകളും ഈ വിട്ടിട്ടില്ലായിരുന്നു, പുറത്ത് വരുന്നതേ ഉള്ളൂ, പുറത്ത് വരുന്നതേ ഉള്ളൂ. ചേച്ചിക്ക് അതിനെപ്പറ്റി പറയാം. അതിന്റെ ഡയറക്ടർ കെയർ ഓഫ് സൈറ ഭാനു അല്ല, ബാനു ആണ്. ആ ബാനു, കെയർ ഓഫ് സൈറ ബാനു. റിമി പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ പല പ്രത്യേകതകളിൽ ഒന്നാണ് നമ്മുടെ സൂര്യപുത്രി അമല മാഡം. ഒരു എനിക്ക് തോന്നുന്നു 25 വർഷങ്ങൾക്ക് ശേഷമാണ് അമല മാഡം ഒരു മലയാള സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ വരുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രത്യേകത. എൻ്റെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഉള്ളടക്കം സൂര്യപുത്രിയൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ടി വിയിലൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണുമല്ലോ. അപ്പോൾ അമല മാമിനെ നേരിട്ട് കാണാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ഈ സിനിമയിൽ കൂടെ ഉണ്ടായി. ഇതിന്റെ ഹസ്ബൻഡിന്റെ കൂടെ വർക്ക് ചെയ്തല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഭിനയിക്കാറുണ്ട്.
അമല മാമിനോടൊപ്പം തന്നെ ഇതിൽ വളരെ ഞങ്ങൾ മൂന്നാളാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഷെയ്ൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് എല്ലാവരുടെയും ഭയങ്കര ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കുറച്ചൊരു സർപ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ തന്നെ പറഞ്ഞു സർപ്രൈസ്. നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് മിമിക്രി കണ്ട് ആസ്വദിച്ച് കണ്ടു തുടങ്ങിയ കാലത്തുള്ള ഏറ്റവും വലിയൊരു മിമിക്രിയിലെ സൂപ്പർ സ്റ്റാറാണ് അബീക്ക. അബീക്കയുടെ മകൻ ഷെയ്ൻ നിഗമാണ് ഇതിൽ ഞങ്ങളുടെ എൻ്റെയും അമല മാമിൻ്റെയും കൂടെ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാത്തിനേക്കാളും അധികം ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്ന, ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പിക്കാവുന്ന, എനിക്ക് ഒരുപാട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് കെയർ ഓഫ് സൈറബാനു എന്നുള്ള പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചില്ല, എന്താണ് കെയർ ഓഫ് സൈറബാനു? കെയർ ഓഫ് സൈറബാനു അതാണ് ചോദിക്കാനിരിക്കുന്നത്. അതൊരു അഡ്രസ് എഴുതുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം പോസ്റ്റൽ അഡ്രസ് ഉണ്ട്. സൈറബാനു ഒരു പോസ്റ്റ് വുമൺ ആണ്. ശരി, തപാൽ ജീവനക്കാരിയാണ്. ഈ കഥ വായിക്കുമ്പോ ചേച്ചിയുടെ സിനിമകളിൽ ഈ അടുത്ത തിരിച്ചുവരവിന് ശേഷം ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് കുറച്ച് സോഷ്യൽ ഒരു മെസ്സേജ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് ചേച്ചി ചെയ്യുന്നത്. അത് മാത്രമേ ഇപ്പൊ ചേച്ചി ഒരുപാട് പബ്ലിക് സർവീസ് ആയിട്ട്, സോഷ്യൽ സർവീസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ ലാസ്റ്റ് ഞാൻ കണ്ട പോലെ നമ്മുടെ ക്യാൻസർ അവയർനെസ്സിനായിട്ട് പ്രത്യേകിച്ച് മനോരമയുടെ കൂടെ കേരള ക്യാൻ അതിനുവേണ്ടി ചേച്ചി ഒത്തിരി ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിക്കാൻ ചേച്ചിയുടെ മനസ്സിൽ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇല്ല, അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ആയിട്ട് മനോരമ ചാനലിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയുള്ള കോസസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലോട്ട്, വലിയ രീതിയിൽ നിന്നൊന്നും ഞാൻ പറയണില്ല, ഇതിനെക്കാട്ടിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇതിലൊക്കെ സഹകരിക്കാനും എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് എനിക്കും ഈ മനോരമ ചാനൽ എന്ന് പറയുന്ന അത്രയും ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് എനിക്കും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേരള ക്യാൻ. മനസ്സിലായി. പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച രണ്ടു പേരുടെ ഒരു പാട്ട് ചേച്ചി രണ്ടുപേരും പാടുന്നുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ സിനിമയിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ചെമ്പഴുക്കാ രണ്ടുപേരും പാടാവും. അത് പാടിയ ഇനി കേരള ക്യാനിന് വേണ്ടി രതീഷ് വേഗം മ്യൂസിക് ചെയ്ത് നമുക്ക് കേരള ക്യാനിലെ പാട്ട് കേൾക്കാൻ രണ്ടുപേരും. പുതിയ പുലരി വരികയാണിതാ, ലൈവായിട്ടൊന്നും ഒത്തിരി പാടിയിട്ടില്ല, എന്നാലും നമ്മൾ പറഞ്ഞപ്പോഴേ പാടി തന്നു. ലൈവായിട്ട് പാടി ശീലമില്ലാത്ത കാരണം പക്ഷേ അതെ ശരിക്കും അത്. താങ്ക് യു ട്ടോ എല്ലാവർക്കും, താങ്ക് യു. അപ്പൊ മഞ്ജു ചേച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ ഇനി കേട്ടോണ്ടിരിക്കുകയാണ്. കെയർ ഓഫ് സൈറ ഭാനു ആണ് ഇപ്പൊ ചേച്ചിയുടെ. അയ്യോ, ഭാനു ബിരിയാണിയുടെ ബിരിയാണിയുടെ കെയർ ഓഫ് സൈറ ഭാനു. അതില് ചേച്ചി പറഞ്ഞല്ലോ മൂന്ന് പേരാണ്. മൂന്ന് പേര് തന്നെ ധാരാളം അതിൻ്റെ അകത്ത്. അമല മാം, പിന്നെ നമ്മുടെ അബീക്കയുടെ മോൻ ഷെയ്ൻ നിഗം സോനു നിഗം എന്നൊക്കെ പറഞ്ഞു, ഷെയ്ൻ നിഗം ബോളിവുഡ് പേരാണ്. അതെ അതെ, കാണാനും അതേപോലെ ഒരു ലുക്കാണ്. ഈ അടുത്തൊരു ചുമ ഈ കൊച്ചു കൊച്ചു ന്യൂസുകൾ വരില്ലേ ചേ, അതായത് ഈ ഓൺലൈൻ ന്യൂസുകൾ, അബീക്കയുടെ മോനും മഞ്ജു വാര്യരും തമ്മിൽ എന്ത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലേ സിനിമയിൽ കാണാൻ പോണത്. ഇങ്ങനെയൊക്കെ കൊടുത്താലേ ആ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണത്തുള്ളൂ. സത്യം പറഞ്ഞ എന്തൊക്കെ വർഷങ്ങൾ നേരിടണോ അല്ലെ, കുഞ്ഞു കുഞ്ഞു കൊച്ചു കൊച്ചു ന്യൂസുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് രസമായിട്ട് നമ്മൾ അങ്ങനെയുള്ളൂ. അപ്പൊ നമ്മുടെ ഷെയ്ൻ നിഗം വന്നിട്ടുണ്ട്. ഷെയ്നോട് ചോദിച്ചറിയാം, മഞ്ജു ചേച്ചിയായിട്ട് അഭിനയിച്ചപ്പോ ഷെയ്ൻ ശരിക്കും ഒരു ലോട്ടറി തന്നെയായിരുന്നു. അത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഷെയ്ൻ നിഗം.
കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഷെയ്നോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അബീക്കയോട് വിളിച്ചു പറഞ്ഞു, അബീക്ക ഭയങ്കര നിങ്ങൾക്ക് ഇപ്പം അബീക്കയ്ക്ക് ഞാൻ എപ്പോഴും പറയാം, അബീക്കയുടെ ഒരു കഴിവിനനുസരിച്ച് അബീക്കയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമ കിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ മിമിക്രി സ്റ്റേജ് ഷോസിൽ ഒരു രാജാവ് തന്നെയാണ്. പക്ഷേ അബീക്കയ്ക്ക് ഇപ്പം ഏറ്റവും വലിയ സന്തോഷം അബീക്കയുടെ മോൻ ആ ഒരു സിനിമ, അതിനുശേഷം ഇതാ മഞ്ജു വാര്യരുടെ കൂടെ രണ്ടാമത്തെ പടം. പുള്ളി ഭയങ്കര ഒരു ബാപ്പ എന്ന നിലയിൽ ഭയങ്കര സന്തോഷത്തിലാ. മോന്റെ സന്തോഷം ഞങ്ങളോടൊന്ന് പറഞ്ഞറിയിക്കുക, എങ്ങനെയാണ് ഈ ഒരു ഓഫർ വന്നപ്പോ? ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് അന്നി ചേട്ടൻ വിളിക്കുന്നത്. അപ്പൊ കിസ്മത്ത് ഇറങ്ങിയിട്ടില്ല, എന്നെ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ആരും വിളിച്ചത് കഥ പറയാനൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ കഥ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നടക്കാൻ കുറച്ച് ഡിലേ, കുറച്ച് ഇത് കുറച്ച് ഏകദേശം ഒന്ന് ഒന്നര വർഷം മുമ്പ് പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ശരി ശരി. അത് പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് പക്ഷെ അവസാനം അപ്പൊ അമല മാം ഉണ്ടായിരുന്നില്ല, ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ പടം തുടങ്ങാറായപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നതും, അവർ അമല മാമിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞിട്ട് മാമിന് ഇഷ്ടപ്പെട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര കൗതുകം ഉള്ള ഒരു കോമ്പിനേഷൻ. ശരി. ഷെയ്ൻ മഞ്ജു ചേച്ചിയോ ഇങ്ങനെ ക്ഷീണത്തിലെ സംസാരം, ഷെയ്ൻ ഞാൻ നോക്കുമ്പോ അതിനേക്കാളും ക്ഷീണത്തിലുള്ള മഞ്ജു ചേച്ചി. ബാക്കിയുള്ള ഇന്റർവ്യൂവിൽ വെച്ച് നോക്കുമ്പോ എനിക്കിന്ന് ഭയങ്കര സന്തോഷം, കാരണം ഈ ഇത്രയും പ്ലസന്റ് ആയിട്ട് ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. ഷെയ്ൻ മോനെ കുറച്ചുകൂടെ ഒന്ന് ഇത് കാണാം, ഇത് മതി. പുള്ളിയുടെ ഒരു സ്വഭാവം ഇതായിരിക്കും ഇങ്ങനെയാണ്. മഞ്ജു ചേച്ചിയായിട്ടാ വർക്ക് ചെയ്തപ്പോ, അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ കൂടെയാണ് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ അപ്പൊ എന്താ തോന്നിയത്? ഒരു പ്രത്യേക ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ ഒരു കൊറേ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ കണ്ണ ആളുടെ ഇങ്ങനെ അഭിനയിക്കാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിരുന്നു. പിന്നെ മഞ്ജു ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് തോന്നുന്നത് വീട്ടിൽ വന്നിട്ട് അപ്പോഴും പ്രത്യേകിച്ച് പടത്തിലൊന്നും കാണുമല്ലോന്നല്ല, ഭയങ്കര ഒരു വീട്ടിലെങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു സ്വഭാവം അല്ലേ. ഇതാണ് മഞ്ജു ചേച്ചി. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ ചേച്ചിയുടെ ഒരു സമീപനം? എനിക്ക് തോന്നിയിട്ടുള്ളത് ഷെയ്നിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള അഭിനയമാണ്. അത് കിസ്മത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. ഞങ്ങളെ വിഷമിപ്പിച്ച് കളഞ്ഞു ഷെയ്ൻ, എന്റെ അത് മരിച്ചു പോകുന്ന എനിക്ക് ചങ്ക തകർന്നു. ഇതിലും അതേപോലത്തെ ഒരുപാട് നല്ല വളരെ സട്ടിലായിട്ടുള്ള ഈ സൈറ ബാനുവിന്റെയും ജോഷുവ പീറ്ററിന്റെയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരുപാട് നല്ല സീക്വൻസസ് ഈ സിനിമയിലുണ്ട്. ഒരു ഒരു സിനിമയിൽ ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു പാട്ടില്ല. നിങ്ങൾ ഡെപ്സ് മാഷ് ഇതിനു വേണ്ടി ചെയ്തിട്ടില്ലേ? ഒരു ടീസർ പോലെ ഇറക്കിയിട്ടില്ലേ? കുറെ ഡെപ്സ് മാഷ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? അതെന്താ ഡെപ്സ് മാഷിന്റെ? ഡെപ്സ് മാഷ് പോലെ എന്തെങ്കിലും ഇതിനു വേണ്ടി ടീസറിൽ എന്തോ കാണിച്ചിട്ടില്ലേ? ടീസറിലുണ്ട്. അപ്പൊ അതിന് ഡയലോഗ് ഞങ്ങൾ ഇട്ടു തരാം. ഞാനിപ്പോ ഇവിടെ പാട്ടുപാടി, ഞങ്ങള് ടീസറില് ഡബ്സ് മാഷ് ഞങ്ങള് ചെയ്തു, അതൊക്കെ ചെയ്തു. പക്ഷെ റിമി എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. റിമി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരും. ഞാൻ ആദ്യം ഒരു പാട്ട് പാടിയിരുന്നു, വരമഞ്ഞളാടിയ. ആ ചേച്ചി കേട്ടില്ലാന്ന് തോന്നുന്നു, ചേച്ചി വരുന്നതിന് മുൻപായിട്ട്. അതെന്റെ വളരെ ഫേവറേറ്റ് പാട്ടാണ്. ഒരുപാട് എല്ലാ സ്റ്റാർ സൂപ്പർ സ്റ്റാർസിലൂടെ ചേച്ചി അഭിനയിച്ചെങ്കിലും നമുക്ക് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ഒരു നമുക്കൊരു പ്രത്യേക സന്തോഷം അത് കാണുമ്പോൾ. എല്ലാവരും പറയാറുണ്ട്, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത് ലാലേട്ടൻ എന്ന ഒരു സ്റ്റാറിന്റെ ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേക അദ്ദേഹത്തിന്റെ ഒരു എനർജിയുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ആരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നാലും യോജിച്ചൊരു പേരാണ് അത് ഞാൻ സമ്മതിക്കില്ല തോന്നുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. നമുക്കൊന്നും അത് ഭാഗ്യമല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിലെ ആറാം തമ്പുരാനല്ലേ ഹരിമുരളിരൂപം ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നില്ല ചേച്ചി. ഒരു പച്ച പട്ടുപാടെ അല്ലെങ്കിൽ ഒരു മുളകിന്റെ ഇടയിലൊക്കെ ചേച്ചി ഇങ്ങനെ ഇതേപോലത്തെ ഡ്രസ്സ്. പക്ഷെ ചേച്ചി ഇടുമ്പോൾ ഒരു ഭയങ്കര വേറൊരു ഭംഗി. എന്തൊക്കെ ഡ്രസ്സ് ഇട്ടാലും ആ പാവടയും ബ്ലൗസും സെറ്റ് സാരിയും സത്യമാണ് ആ ഡയലോഗ്. അതുകൊണ്ടാണ് കാവിലെ ഭഗവതി എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. അപ്പൊ അതില് ഈ പാട്ട് രണ്ടുപേര് ചില ഓർമ്മകളും. സൈറ ബാനുവിന്റെ കൂടുതൽ വിശേഷങ്ങളും മഞ്ജു ചേച്ചിയുടെ കൂടുതൽ കൂടുതൽ ഇടയ്ക്ക് മഞ്ജു നമ്മളെല്ലാം ഉണ്ടാവും. പാട്ടും ഇതുപോലെ കൊച്ചു കൊച്ചു വികൃതമാശകളും ഒക്കെ വേണം, അതും വേണ്ട ഈ ഷോയുടെ ഒരു ഭാഗമായിട്ട്. കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല.
അതുപോലെ ഷൈൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനെ കൂടുതൽ ഈ സിനിമയുടെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിരുന്നിട്ട് ബാക്കി കേട്ടറിയാം. ശരി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1133 പവേർഡ് ബൈ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ്. നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ ഷെയ്ൻ നിഗം കെയർ ഓഫ് സൈറ ബാനുവിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ കൊച്ചി തന്നെയായിരുന്നു ചേച്ചി? കൊച്ചി തന്നെയായിരുന്നു, എല്ലാ ഭാഗങ്ങളും കൊച്ചി തന്നെ. കൊച്ചി തന്നെയായിരുന്നു. പിന്നെ എന്താ വേറെ ചേച്ചി പറഞ്ഞ സിനിമയെ പറ്റി കൂടുതൽ എന്താണ് ഇതിന്റെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ പല പല സിനിമകളിലെ പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തപ്പോൾ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയ കോ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുടുംബ പ്രേക്ഷകർക്കും ആണ് നമുക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത്. പടം കണ്ടു നോക്കട്ടെ, അതിനെ കുറിച്ച് വേറെ ഒന്നും കൂടുതൽ പറയാനിരിക്കും അനുവാദമില്ല. ചേച്ചി പറയുമ്പോഴും ഞാനിങ്ങനെ ചേച്ചിനെ ഇങ്ങനെ ഒട്ടും ഒരു തരി ലൈറ്റായിട്ട് ഇത്തിരി മേക്കപ്പ് ഇട്ടുള്ളൂ, അതും അത് ഇവിടെ വന്നപ്പോ ജാൻമണി നിർബന്ധിച്ചു മേക്കപ്പ് ഇടാൻ ഉദ്ദേശിച്ചിരുന്നല്ല. പക്ഷെ ജാൻമണിയെ പറ്റി പറയണം, ജാൻമണി ആണ് മഞ്ജു ചേച്ചിയുടെ ഒരു സിനിമ അതായത് ഹവോൾഡാറി ഇറങ്ങുന്നതിന് മുൻപ് ഒരു ഫോട്ടോഷൂട്ട് കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. ഒരു ഭയങ്കര മേക്ക് ഓവർ, ഒരു കടൽ തീരത്തൊക്കെ പോയിട്ടല്ലേ. അത് അതിനെക്കാട്ടിലും നമ്മുടെ ഹൗൾഡാറിയു എന്നുള്ള സിനിമയില് ഒരു ആ മാരത്തോണിന്റെ ഒരു സീൻ ഉണ്ട്, അപ്പൊ അതാണ് ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ. അപ്പൊ ആ ലുക്ക് കണ്ടിട്ട് ഒരുപാട്, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് പേര് വിളിക്കുകയും അതിനെ കുറിച്ച് നല്ലത് പറയുകയും ചെയ്തിരുന്നു. ആ ലുക്കിന്റെ ഒരേ ഒരു ഉത്തരവാദി നമ്മുടെ പ്രിയപ്പെട്ട ജാൻമണിയാണ്. സ്പെഷ്യൽ മേക്കപ്പ് മാത്രമല്ല, ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ എയർപോർട്ടുകളൊക്കെ ചേച്ചി കാണും വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ രാജേഷ് പിള്ളയുടെ വേട്ട എന്ന് പറഞ്ഞ ചിത്രത്തിലൊക്കെ പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ജോവാന്റെ പോലും നിൽക്കുമ്പോഴൊക്കെ ഒരു തരി പോലും വൈറലാണ്, ജീൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ്. അത്രയും ഫിഗർ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ചേച്ചിക്ക് എന്താ ഒരു അങ്ങനെ ഇപ്പൊ ഡാൻസും ഇതൊക്കെ ഉള്ളത് കാരണം അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ നടന്നു പോകും. അങ്ങനെ അതിനു വേണ്ടി ഭയങ്കര ഭക്ഷണം നിയന്ത്രിച്ച് പട്ടിണി കിടന്ന് വർക്കൗട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. നോൺ വെജ് ഒക്കെ കഴിക്കൂലോ? ഈ ഡയറ്റ് ഒക്കെ പറഞ്ഞിരുന്നേ, അത് ഞങ്ങൾക്ക് ഒന്ന് അറിയണം നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം. ഷെയ്ൻ ഒന്ന് ചോദിക്കാനില്ലേ, ഷെയ്ൻ ഉറങ്ങുവാണോ? ചോദിക്കുക എന്റെ കൂടെ തന്നെ. ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? കാരണം ഞങ്ങൾക്ക് അത്ഭുതമായി അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ്, പ്രത്യേകിച്ച് ഒരു ദിവസം ഹെലികോപ്റ്ററിൽ 8 സ്ഥലത്ത് ഇനോഗ്രേഷൻ, അതെങ്ങനെ സാധിച്ചു ചേച്ചിയത്? അത് ഹെലികോപ്റ്റർ അങ്ങനെ എല്ലാ ഒരേ ദിവസം എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ അല്ലാണ്ട് വേറെ വഴിയില്ല. അല്ല, എത്ര എണ്ണം ഒരു ദിവസം ചെയ്തു, എത്ര ഇനോഗ്രേഷൻ ചെയ്തു? 6 വരെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. ഈ ഐശ്വര്യ റായ് എന്നൊക്കെ പറഞ്ഞ അവര് അമിതാഭ് ബച്ചൻ ഒക്കെ എത്രയോ പരസ്യങ്ങൾ ചെയ്തപ്പോ കൂടുതൽ ഇപ്പൊ നല്ലൊരു റിലേഷൻ ആയില്ലേ? എന്തോന്ന് അവരെ പറ്റി അവരുടെ ഒരു പെരുമാറ്റം? നല്ലൊരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പേടിയാണ്. അതായത് കുറച്ച് പരസ്യ ചിത്രങ്ങൾ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര സൗഹൃദത്തിൽ ചെന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് അവര് നമ്മളോട് കാണിക്കുന്ന ഒരു അമിതാഭ് സാറൊക്കെ എന്നെ കാണുമ്പോൾ നമ്മൾ സെറ്റിലേക്ക് കയറുന്ന എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറയണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വലിപ്പം എത്രത്തോളം, മനസ്സിന്റെ വലിപ്പം, ആ ഒരു വിനയവും അല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം അമിതാഭ് ബച്ചനായിട്ട് അവിടെ ഇരിക്കുന്നത്. ഷെയ്ന് മഞ്ജു ചേച്ചിയുടെ അഭിനയിച്ച സിനിമകളിൽ വീണ്ടും 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 മഞ്ജു ചേച്ചിയുടെ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുമ്മാതെയാണെങ്കിൽ നമ്മൾ ചാനൽ മാറുന്ന സമയത്ത് പെട്ടെന്ന് സമരൻ ബദലേഹം കണ്ടു, ഏതെങ്കിലും പടം കണ്ടു, അവിടെ കണ്ണെഴുത്തിപ്പെട്ടും തൊട്ട് കണ്ടു, കളിയാട്ടം കണ്ടു, അറിയാണ്ട് നമ്മൾ അവിടെ ഇരുന്ന് എന്താ ബാക്കി കൂടെ കണ്ടിട്ട് അങ്ങ് പോകാം. അങ്ങനെ തോന്നുന്ന വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ സിനിമയേ ഉള്ളൂ. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹം കൂടുതലുള്ളവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഷെയ്ൻ്റെ മനസ്സിൽ മഞ്ജു ചേച്ചിയോട് ഇങ്ങനെ ആരാധന കൂടി 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 തോന്നുന്ന സിനിമകളോ പാട്ടോ? അല്ല, സിനിമ സിനിമ ഏതാ മനസ്സിൽ നിൽക്കുന്നത്? ഏറ്റവും കണ്ണെഴുതി പൊട്ടുന്നോട്ട് കേക്കത്തില്ല, കണ്ണെഴുതി പൊട്ടുന്നോട്ട് അത് ഭയങ്കര ഇഷ്ടാ. ഓ, അതൊരു ഭയങ്കര റോളായി പോയ അല്ലേ. ഈ ചേച്ചി തന്നെയാണോ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക്? ഹരിചന്ദന തനനനാ ആ പാട്ടൊക്കെ അല്ലേ ചേച്ചി? ചേച്ചിയുടെ പേഴ്സണലി അങ്ങനെ നോക്കാനാണെങ്കില് ഇതുപോലെ ചേച്ചിക്ക് അറിയാണ്ടിട്ട് ഇവിടെ മുന്നിൽ ഞാൻ എന്റെ സിനിമ വന്ന് ഞാൻ വേഗം ചാനൽ മാറ്റുകയാണ്. എനിക്ക് കൃഷ്ണകുടിയിലെ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ആ കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴേ ഒരു ചമ്മല്, ആ പാട്ടറിയ ചേച്ചിക്ക് രണ്ടുപേരും കഴുതയുടെ പുറത്തുനിന്ന് അങ്ങ് ഇറങ്ങുന്നൊക്കെ. അത് പറയുമ്പോ എനിക്ക് ഈ പാട്ട് പാടാണ്ടിരിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ ട്രെയിനിൽ വാക്ക് വന്നാൽ ഉറപ്പായിട്ട് ഈ പാട്ട്. അത് കൃഷ്ണകുടി ഊട്ടിയിലായിരുന്നു. അത് കൃഷ്ണകുടിയുടെ ഒരു ഭാഗം
അങ്ങാടിപ്പുറത്തും ഉണ്ട്, മറ്റു ഭാഗങ്ങൾ ഊട്ടിയിലും അങ്ങനെ മിക്സ് ചെയ്ത ഷൂട്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ. ഓക്കെ. എന്നെ പേഴ്സണലി ഫോൺ വിളിച്ച് പറഞ്ഞത് ഷെയിൻ പാടും, ഷെയിൻ പാടും, ഒരു പാട്ട് റീമി പാടിപ്പിച്ചിട്ടേ വിടാൻ പറ്റുള്ളൂ. അതെന്താണ് അബിക്ക് അങ്ങനെ സ്വന്തം അച്ഛൻ ഇങ്ങനെ പറയുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായില്ലേ? ഇതിനകത്ത് ഈ സ്കെയർ ഓഫ് സൈറ ബാനുവില് പാട്ട് സീൻ്റെ അകത്ത് അഭിനയിക്കേണ്ടി വന്നോ? അബീക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് നമ്മൾ കാണാറുണ്ട് സ്റ്റാർസിനെ അനുകരിക്കുന്ന പല മിമിക്രി കലാകാരന്മാരെയും കാണാറുണ്ട്. പക്ഷെ ഒരു സ്റ്റാറിനെ അനുകരിക്കുമ്പോൾ ആ ഛായ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അബീക്ക. അല്ല, ഇപ്പൊ വടക്കൻ വീരഗാഥയിൽ ചന്തുമായിട്ട് ഇങ്ങനെ തിരിഞ്ഞെന്ന് അയ്യോ തീ മമ്മൂട്ടിയുടെ ഛായ ശരിക്കും ഉണ്ട് എന്ന് നമുക്ക് തോന്നി. ജനാർദ്ദനൻ ചേട്ടനായിട്ട് വന്നു നിന്ന് ആ ഛായ ഉണ്ട് എന്ന് നമുക്ക്. ഈ അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പരസ്യ ചിത്രങ്ങളിൽ ഇപ്പൊ ബച്ചൻ സാർ അഭിനയിക്കുന്ന പരസ്യ ചിത്രങ്ങളിൽ മലയാളത്തിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകുന്നത് അബീക്കയാണ്. അത് അധികം ആർക്കും അറിയില്ല. ബച്ചൻ സാറിന് മലയാളം സംസാരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ബച്ചൻ സാർ കഷ്ടപ്പെട്ടിരുന്ന മലയാളം പഠിച്ചു പറയുന്നതാണ്. അല്ലല്ല, അതുപോലെ ചേച്ചിയുടെ സിനിമകളില് എല്ലാ സിനിമകളും ശബ്ദം ചേച്ചിയുടെ, കാരണം ചേച്ചിയുടെ ഡബ് ചെയ്യാത്ത ഒരേ ഒരു ചിത്രം എനിക്കൊന്ന് സല്ലാപം. ബാക്കി സാക്ഷ്യം ഉണ്ട്, സല്ലാപം ഉണ്ട്, ഫുൾ ലെങ്ത് സല്ലാപം. അതില് ഡബ് ചെയ്തത് ശ്രീജ ചേച്ചിയാലും നന്നായി ഡബ് ചെയ്തു. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായി ചേച്ചിയുടെ ശബ്ദം തന്നെ പിന്നെ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ചേച്ചിയുടെ ശബ്ദം അല്ലാണ്ട് വേറൊരു ഇതില് മോനും ഇന്നത്തെ ശബ്ദം കൊടുത്തത് തന്നെ തന്നെയല്ലേ? കിസ്മത്തിലെ. അതുപോലെ തമിഴ്നാടുമായിട്ടുള്ള ചേച്ചിയുടെ ബന്ധം ഞങ്ങൾക്ക് ഇപ്പോഴാണ് വെളിച്ചത്ത് വന്നത്. നിങ്ങൾ സ്റ്റേജിലെ എനർജി ആയിരിക്കീങ്ക ഇവളോ? ഇപ്പൊ നല്ല സാപ്പിടും, പ്രോഗ്രാമിന് മുന്നേ ഫുള്ള് സാപ്പിടും, ഇവിടെ ഇവളോ സാപ്പിടും. അമല മാം ഇതിനകത്ത് അഭിനയിച്ചിരുന്ന കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങൾ രണ്ടുപേരിലും ഒരുപാട് സാമി എനിക്ക് തോന്നി. കാരണം എന്റെ സൂര്യപുത്രി എന്ന ചിത്രത്തിൽ അത്രയും ഒരു ഒരു ബോൾഡായി ഒരു ഒരു എന്തും ചെയ്യുന്ന സമരൻ ബത്ലഹേമിലെ ക്യാരക്ടറായിട്ടൊക്കെ എനിക്ക് എന്റെ സൂര്യപുത്രീനെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ആ സമയത്തെ ഒരു പെൺകുട്ടികൾ നദിയാ മൊയ്തു, മഞ്ജു വാര്യരാം, അമല, ഇത്ര ഒരു ചുറുചുറുപ്പും രണ്ട് രണ്ട് കാലഘട്ടം. അതെ അതെ. മറ്റേ സൂര്യപുത്രിയിലെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ ഞാൻ 3 പ്രാവശ്യം പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോയി കണ്ടിട്ടുണ്ട്. അമല മാമിന്റെ മുടിയും ഒരു ഒരു സ്കേർട്ട്, ഒരു പ്രത്യേക തരത്തിലൊരു മിടിയും, ഒരു വൈറ്റ് ക്യാൻവാസ് ഷൂസ് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലൊക്കേഷനിലാണ് ഞാൻ അമല മാമിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഞാനിങ്ങനെ എന്റെ ഒരു ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹം പോലെയായിരുന്നു എനിക്ക്. അമല മാം വരുന്നു 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 ഇതിനെ സംബന്ധിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഫോണില് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അവരും ഇതേപോലെ കൊറേ വർഷത്തിന് ശേഷമുള്ള 25 വർഷത്തിന് ശേഷമാണ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ 25 വർഷം പുള്ളിക്കാരി ബിസിനസ്സും അവരുടെ കാര്യങ്ങളും അവരുടെ ഒരു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് റെഡ് ക്രോസിന്റെ ഒക്കെ വളരെ ഞാൻ കേട്ടു. പ്രത്യേകിച്ച് ഒരു പട്ടിയുടെ വിഷയത്തിലൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ വായിച്ചു. ഉള്ള ഇങ്ങനെ വഴിയിൽ കാണുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെയൊക്കെ അവര്
സംരക്ഷിക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് ഇങ്ങനത്തെ റെഡ് ക്രോസ് എന്നാണ് അവരുടെ ചിലവരുടെ ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ മഞ്ജു ചേച്ചിക്ക് അഭിനയം എന്നതിലുപരി പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഒരു അഭിനയത്തെക്കാളും ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു. ആണോ? രണ്ടും എനിക്ക് ഒരേപോലെ തന്നെ, രണ്ടിന്നും കിട്ടുന്ന ഒരു സന്തോഷം വേറെ വേറെയാ. ഡാൻസ് എന്ന് പറഞ്ഞത് ഞാൻ കുട്ടിക്കാലം തൊട്ടേ പഠിച്ചു വന്നതാണ്. അറിയാലോ കലോത്സവ വേദികളിൽ കലാതിലകമായിട്ട് നടന്ന അതൊക്കെ വഴിയാണ് അതൊക്കെ സിനിമയിലോട്ട് വന്നത്. അപ്പൊ ഈ കലോത്സവത്തിലെ കാര്യങ്ങളും ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി പറയാനുള്ള കാരണം, ചേച്ചിക്ക് ഞങ്ങൾ ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അത് ചേച്ചിക്ക് സ്ക്രീനിൽ കാണാം. നമ്മളൊരു ഒരു ചേച്ചി കണ്ടു നോക്കൂ, ചേച്ചിക്ക് എന്താ തോന്നുന്നത് നോക്കട്ടെ. ചേച്ചിയുടെ മുഖത്തൊന്നും ഞങ്ങൾ വായിച്ചെടുക്കട്ടെ. അച്ഛന്റെ അമ്മയുടെ സ്നേഹമാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഫോട്ടോയില് കണ്ടപ്പോ മനസ്സിൽ ഇങ്ങനെ വന്നു എന്നൊരു സംശയം. ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് പണ്ട് കുട്ടിക്കാലത്ത് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അത്ര. അപ്പൊ ആ സമയത്ത് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊക്കെ ആഗ്രഹം വരുന്നതിന് മുമ്പേ കൊണ്ട് ചേർന്ന് 4 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാ ഞാൻ. പിന്നീട് അതങ്ങ് കണ്ടിന്യൂ ആയി പോയിന്നേ ഉള്ളൂ. അതുപോലെ തമിഴ്നാടുമായിട്ടുള്ള ചേച്ചിയുടെ ബന്ധം ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിളിച്ചെത്തു വന്നത്. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ തമിഴെത്തിയാ. അല്ല, അച്ഛന് അവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അവിടെ ഇരുന്ന സമയത്താണ് ഞാൻ. നല്ല പേസുമാ? നല്ല പേസിനെ നല്ല എന്നെ പറ്റി പഠിക്കാൻ തരും, എഴുതി തരും, എഴുതി തരുമാ. അപ്പൊ ഏതാവത് എന്നെ പറ്റി രണ്ടു വാക്ക് തമിഴില് ഏതാവത് സ്വല്ലും ചേച്ചി, എനിക്കൊരു സന്തോഷം. സന്തോഷത്തില്ല ഒന്നും ഒന്നും. നിങ്ങൾ എപ്പടി ഇവളോ അഴകായിരിക്കീങ്ക മേക്കപ്പ് ചേച്ചി. ഓക്കെ, അപ്പൊ അതൊക്കെ ജാൻമണിക്കാ. അത് ജാൻമണി. അപ്പുറം നിങ്ങ സ്റ്റേജില് എവളോ എപ്പടി ഇവളോ എനർജി ആയിരിക്കീങ്ക ഇവളോ. ഇപ്പൊ നല്ല സാപ്പിടും പ്രോഗ്രാമിക്ക് മുന്നേ ഫുള്ള സാപ്പിടും. ഇവിടെ ഇവളോ സാപ്പിടും. പിന്നെ ഏതാവത് കേട്ടുകൊണ്ടേ എപ്പഴും ഇവള് സീക്രം സീക്രമാ പേസുനീങ്ക. നിങ്ങ ചിന്ന കുഴഞ്ഞപ്പോ ചിന്ന കുഴഞ്ഞപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ശല്യം. അതിപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഒരു ദിവസം വന്നില്ലെങ്കിൽ എല്ലാരും ഓർക്കും എന്താ വരാത്ത, അയ്യോ റിമി ഉണ്ടായിരുന്നു, ഇച്ചിരി ബഹളം ഉണ്ടായിരുന്നു, എന്നാ വന്നാ ശല്യം എന്ന് പറയുകയും ചെയ്യും. എന്തൊരവസ്ഥയാണല്ലേ. ഞാൻ ഈ റിമിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിരിക്കുന്നത് അവാർഡ് ഷോയ്ക്ക് ഒക്കെ വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. റിമി ഇങ്ങനെ ഇങ്ങനെ നിന്ന് കത്തുകയാണ് സ്റ്റേജിന്റെ മുകളിൽ. എത്രയും എനർജി. ഞാൻ അന്ന് എപ്പോഴും റിമിയെ കാണുമ്പോ ഞാൻ പറയാറുള്ളതാ, എങ്ങനെയാണ് ഈ എനർജിയിൽ ഇത്രയും ആളുകളെ കയ്യിലെടുത്ത് എല്ലാവരെയും ഇങ്ങനെ താളത്തിൽ തുള്ളിച്ചുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിമിയുടെ ഒരു ആ ഒരു എനർജി സ്റ്റേജിൽ കാണാനായിട്ട്. അതേസമയം മെലഡിയും ഭയങ്കര മനോഹരമായിട്ട് പാടും എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റിമിക്ക് ഏതാ ഇഷ്ടം ശരിക്കും? മെലഡി. ആ തീർച്ചയായിട്ടും, കളക്ഷൻസും പാടാൻ ഇഷ്ടവും കേൾക്കാൻ ഇഷ്ടവും ഒക്കെ അത് തന്നെ. ഇപ്പൊ ഒരു മെലഡി പാടി തരും. നമുക്ക് ഏത് വേണം? വിജനതയിൽ വേണം. ഒരു ഇഷ്ടമുള്ളത് പാടി. വിജനതയിൽ. വിജനതയിൽ. ശരി. വളരെ മനോഹരമായി പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തട്ടിക്കുട്ടി പാടിയതാണ് കേട്ടോ. എന്നാലും ഇത് മനോഹരമായിട്ട് ആ എങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്കും ചേച്ചി അങ്ങ് അറിയാണ്ട് അങ്ങനെ അങ്ങ് ആവുകയാണ് അല്ലേ? അത് ആ സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. അപ്പോ വേറൊന്നും അതിന്റെ സേഫ്റ്റിയെ കുറിച്ചോ അത് ഒരു ശരിക്കും പറഞ്ഞ ഞാൻ ജീവനോടെ ഇരിക്കാൻ ചിലപ്പോ ഒരു പക്ഷെ മനോജേട്ടനായിരിക്കും കാരണം. ഈ
ആത്മകഥ എഴുത്തിലും ഈ പുസ്തകം ചേച്ചി ഒത്തിരി എഴുതുന്നതായിട്ട് പത്രത്തിലൊക്കെ എഴുതുകയും അല്ലെങ്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ എഴുതുന്നൊക്കെ വായനയൊക്കെ ഉള്ള കൂട്ടത്തില്ല. അത് ഇപ്പൊ വന്നതാണോ അതെയോ പണ്ട് തൊട്ടേ? ഇല്ല, പണ്ട് ഞാൻ അത്ര അധികം വായനാശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് വായനയിൽ കുറച്ച് ഞാൻ വായന ആസ്വദിച്ച് തുടങ്ങിയത്. അപ്പൊ എഴുത്തും വായന എന്നുള്ള പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള കാര്യം, കാരണം അറിയാലോ പത്താം ക്ലാസ് എത്ര മാർക്കായിരുന്നു അറിയോ? അതൊക്കെ ഞാൻ മനസ്സിലാക്കി. ഡിസ്റ്റിങ്ഷൻ ഇല്ലായിരുന്നു ചേച്ചിക്ക്. ഡിസ്റ്റിങ്ഷൻ ഈ കലോത്സവത്തിന്റെ തിരക്കിലെല്ലാം നടന്നിട്ടും ഇത്രയും മാർക്കും കിട്ടി. ചേച്ചി സിനിമ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? ഈ സാക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ തന്നെ സിനിമയാണ് എന്റെ ജോലി, അല്ലെങ്കിൽ സിനിമയായിരുന്നു? ഇല്ല ഇല്ല, ഒരിക്കലും അത് ഒന്നും ഞാൻ അങ്ങനെ ഇപ്പൊ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോ പോലും സമ്മാനം കിട്ടണം, കലാതിലകമാവണം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല. നമ്മൾ ആ ഒരു സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടി പ്രൈസ് കിട്ടി അടുത്ത ലെവലിലേക്ക് പോയി അടുത്ത ലെവലിലേക്ക് പോയി, അപ്പൊ മത്സരിച്ച് നോക്കണു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. കലാതിലകം കിട്ടിയതിന് ശേഷമാണ് സല്ലാപത്തിലേക്കുള്ള ക്ഷണം വരുന്നത്. സാക്ഷ്യം എന്നുള്ള സിനിമ അല്ലാതെ എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് മോഹൻ സാറാണ് എങ്ങനെയാണ് എനിക്ക് എന്നെ വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും ആദ്യമായിട്ട് നായികയായത് സല്ലാപത്തിലാണ്. ആ സല്ലാപത്തിലേക്ക് എന്നെ തിരഞ്ഞെടുക്കാൻ ലോഹി സാറ് എനിക്ക് പിന്നീട് പറഞ്ഞിട്ടുള്ളത് കലാതിലകമായി വന്ന ഒരു കവർ പേജ് കണ്ടിട്ടാണ് അദ്ദേഹം ഈ കഥാപാത്രത്തിന് ഈ കുട്ടി ചിലപ്പോൾ ചേരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓഡീഷനൊക്കെ വെച്ചത്. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നില്ല. ആദ്യത്തെ സിനിമ സല്ലാപം ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ദിവസം തീരുമ്പോഴും എനിക്കെന്തോ ചിലപ്പോ എന്നെ മാറ്റുമായിരിക്കും, അത്ര ഭയങ്കര സന്തോഷമൊന്നും ആരുടെ മുഖത്ത് ഞാൻ കണ്ടിരുന്നില്ല. പക്ഷെ അത് എന്റെ അടുത്ത് മനോജ് കെ ജയൻ, അദ്ദേഹം ഈ സീൻ മറക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയണു. ലാസ്റ്റ് ഈ റെയിൽവേ പാളത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് അങ്ങനെ കരയുന്ന ഒരു സീനില്ലേ, എല്ലാവരും ഞെട്ടിപ്പോയെന്ന്. കാരണം മഞ്ജു ചേച്ചി ശരിക്കും ശരിക്കും അങ്ങ് കരഞ്ഞു എന്ന്. ഞാൻ ട്രെയിനിന്റെ അടിയിലേക്ക് ഞാൻ ആവേശം കയറി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാരും പിടിച്ചു വലിക്കാൻ നോക്കണം. ഞാൻ ജീവനോടെ ഇരിക്കാൻ ചിലപ്പോ ഒരുപക്ഷെ മനോജേട്ടനായിരിക്കും കാരണം, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ കൊണ്ടുപോയേനെ തന്നെ. ആ എങ്ങനെയാ അഭിനയിക്കുമ്പോഴത്തേക്കും ചേച്ചി അങ്ങ് അറിയാണ്ട് അങ്ങനെ അങ്ങ് ആവുകയാണ് അല്ലേ? അത് ആ സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. അപ്പോ വേറൊന്നും അതിന്റെ സേഫ്റ്റിയെ കുറിച്ചോ അത് ഒരു ശരിക്കും പറഞ്ഞ എന്റെ മണ്ടത്തരമാണ്. കാരണം ഈ ട്രെയിനിന്റെ അടുത്തേക്ക് പോകുന്നതോറും ഭയങ്കരമായിട്ട് പുള്ളി ചെയ്യുന്നൊരു പവർ ഉണ്ട് അതിന്. സ്പീഡിൽ ഇങ്ങനെ കടകടകടകടാന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ നീണ്ട മുടിയുടെ ഒരു ഭാഗം ട്രെയിനിന്റെ ഏതോ ഒരു ആ പിടിയിൽ വലിച്ച് പോയി. അത് ഇത്രയും മുടി ഉണ്ടായിരുന്നല്ല, നീളം മുടിയായിരുന്നു. നമ്മൾ അങ്ങോട്ട് വലിക്കും ട്രെയിന് അടുത്തേക്ക് പോകുമ്പോ സ്പീഡിൽ ഓടുന്ന ട്രെയിൻ. അപ്പൊ അതൊന്നും ഓർക്കാതെ എന്റെ മണ്ടത്തരമാണ്. ഞാൻ അങ്ങനെ കഥാപാത്രമായിട്ട് ആവേശിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയി. അത് മനോജേട്ടൻ ഇപ്പോഴും പറയുന്നു, മനോജേട്ടന്റെ ശക്തി ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇതേപോലെ ചേച്ചിക്ക് ഇതേപോലെ ഒരു റിസ്ക് ആയിട്ട് തോന്നിയേക്കുന്ന ഒരു ചില സാഹസികതയൊക്കെ ചെയ്തേക്കണ സിനിമകളിൽ ഇതുപോലെ തോന്നിയേക്കുന്ന ഏതായിരിക്കും? അങ്ങനെ സാഹസികത എന്ന് അത്രയും ഒരു ടെൻഷൻ കെയർ ഓഫ് സൈറ ബാനു തന്നെ വെച്ചു. അതിന്റെ അകത്ത് എന്തായിരുന്നു? അത് ഇങ്ങനെ പോസ്റ്റ് ഹ്യൂമൻ ആയിട്ട് തന്നെ നടക്കുള്ളൂ. ഈ സൈക്കിളിലൊക്കെ പോകണുണ്ടോ? അങ്ങനെ കൊണ്ട് കൊടുക്കണം. വണ്ടി ഉണ്ട്, പക്ഷെ എനിക്കെപ്പോഴും ഈ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചെറിയൊരു പേടിയുള്ള കാര്യമാണ്. എന്താന്ന് അറിഞ്ഞൂടാ, ട്രാഫിക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ സ്കൂട്ടറിലൊക്കെ പോകുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ സാഹസികത. ഡ്രൈവിംഗ് അറിയായിരുന്നു അല്ലേ? അറിയാം. ഷെയ്ൻ്റെ കൂടെ ഒക്കെ വണ്ടിയിൽ പോയിട്ടുണ്ടല്ലോ സിനിമയില്. പലയിടത്തും കൊണ്ട് വീഴ്ച മഞ്ജു ചേച്ചിയാണ് കണ്ടത്. മഞ്ജു ചേച്ചി വല്ല വീഴ്ച? ഞാൻ ഇഷ്ടംപോലെ വീഴാനൊക്കെ പോയിട്ടുണ്ട് ലൊക്കേഷൻ. ഞാൻ ആദ്യമേ പറയും, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കേറിയാ മതി, എനിക്ക് ധൈര്യമില്ല എന്ന് പറയും. ഇനി ചേച്ചിക്ക് ഒരു വീണ്ടും ഞങ്ങൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ചേച്ചി കണ്ടു എന്തായിരിക്കും. ചേച്ചിക്ക് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടാ. ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
ഇതാണ് കെയർ ഓഫ് സൈറ ബാനു. ചേച്ചിയുടെ ഫോട്ടോ ഒന്ന് കണ്ടോട്ടെ എല്ലാവരും പൊക്കി പിടിച്ച്. ഇതാണ് കേട്ടോ ചേച്ചിയുടെ ലുക്ക്, എല്ലാവർക്കും അറിയാം. ഇത് ശരിക്കും എന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പുറത്തു വിട്ടൊരു ചിത്രമാണ്. സ്റ്റില്ലാണ് അല്ലേ? പിന്നെ ഈ വന്നേക്കുന്ന സ്റ്റില് ചേച്ചി കണ്ടുപിടിക്കാൻ പറ്റും? അത് ഏത് സിനിമയിലാണ്? ഇത് സല്ലാപം അല്ലെ? ഈ പിള്ളേരുടെ ഡാൻസിനെ പറ്റി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു എല്ലാരും. പാവം കുട്ടികളത് പൊക്കി പിടിച്ചോണ്ടിരിക്കും. എത്ര ദിവസം കൊണ്ട് അതൊക്കെ പഠിച്ചേ? രണ്ടു ദിവസം കൊണ്ട് പഠിച്ചോ? കൊള്ളാം. ഇദ്ദേഹം മറ്റേ ഞാൻ പേടിച്ചു പോയി കണ്ടിട്ട്. എല്ലൊക്കെ പിഴിയണ പോലെ യോഗ അല്ലേ? വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. മഞ്ജേശ്വരി ഇനി പിന്നെ കിട്ടില്ല, വേറെ ചോദിച്ചു. പാട്ട് പാടുന്നു. ഏത് പാട്ടാ പാടണ്ടേ? ഏത് പാട്ടാ പാടണ്ടേ? ഞാൻ നിങ്ങൾ എന്റെ കൂടെ പാടുവോ? പാടും. ഏത് പാട്ട്? എല്ലാവർക്കും അറിയുന്ന പാട്ട് ഏതാ? ചെമ്പഴുക്ക തന്നെയോ? എന്നാ ചെമ്പഴുക്ക പാടാം. ആ ശരി. ചെമ്പഴുക്ക, ചെമ്പഴുക്ക, ചക്കര ചെമ്പഴുക്ക. പാടും. കിഴക്കു കിഴക്കു കിഴക്കൂന്നൊരു ചക്കര ചെമ്പഴുക്ക. കിഴക്കു കിഴക്കു കിഴക്കൂന്നൊരു ചക്കര ചെമ്പഴുക്ക. താങ്ക് യു കേട്ടോ. താങ്ക് യു. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയോ? ആ ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ട് ആർക്കെങ്കിലും? സമ്മരം ബത്ലഹേമിലേ ചേരാൻ പറ്റുന്ന പൂച്ച കൊടുക്കുന്ന ചോദ്യം പറഞ്ഞു തന്നേ. അത് സിനിമ കഴിയുമ്പോഴേ നമുക്കൊരു ചോദ്യം ഇപ്പൊ ആർക്കും മനസ്സിലായ, എന്നിട്ട് ആർക്കെങ്കിലും മനസ്സിലായ. ആരെ വർഷമായിട്ട് ആർക്കും പിടികിട്ടിട്ടില്ല. അത് അതിന്റെ രണ്ടാം ഭാഗം എടുക്കുമ്പോ വേണം അത് അറിയാൻ. പക്ഷെ ഞങ്ങളുടെ എന്റെ ഡയറക്ടറോട് തന്നെ ചോദിക്കണം. ഞങ്ങളുടെ സംശയം ചേച്ചി തന്നെയാണെന്നാണ്. സസ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ആയല്ലോ. താങ്ക് യു ചേച്ചി എന്ന് പറയാം. ഞങ്ങൾ അങ്ങോട്ടും താങ്ക് യു പറയണം കേട്ടോ. അപ്പൊ ഇനി ഒന്ന് ഒന്ന് നല്ല എപ്പിസോഡ് കാണണം. നല്ല മിടുക്കി പിള്ളേരാണ് കേട്ടോ. ശരി, താങ്ക് യു, ബൈ ബൈ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-1-3 പവർഡ് ബൈ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ്. നമ്മുടെ കൂടെ മഞ്ജു വാര്യർ, ഒപ്പം നമ്മുടെ അബികയുടെ മോൻ കിസ്മത്ത് എന്ന സിനിമയിലെ നായകൻ, ഇപ്പൊ ഇതാ സേറ ബാനുവിൽ മഞ്ജു ചേച്ചിയുടെ ഒപ്പം നല്ലൊരു കഥാപാത്രം ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. എല്ലാവിധ പ്രോത്സാഹനവും നമ്മുടെ ഭാഗത്തുനിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഓൾറെഡി ഉണ്ട്. അച്ഛനോടുള്ള സ്നേഹം അത് മാത്രമല്ല, കഴിവും വേണം. അതെന്തായാലും ഷെയ്ൻ ആവോളം ദൈവം തന്നിട്ടുണ്ട് അല്ലേ ചേച്ചി? കിസ്മത്തിലൂടെ തെളിയിച്ചതാണ്. സൈറ ബാനുവിനെ പറ്റി ഇനിയിപ്പോ കാണണോ പറഞ്ഞില്ലെങ്കിലും നോക്കിയോ, ഇറങ്ങുന്നതിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കോ. സൈറ ബാനു അത് തന്നെയാണ് നമ്മൾ ഈ സൈറ ബാനുവിന്റെ വിശേഷങ്ങളൊക്കെ ഇതിൽ കഥയെ കുറിച്ച് കൂടുതൽ പറയാൻ, കാരണം ആ സിനിമ കാണുമ്പോഴാണ് അതിലത്തെ പല കാര്യങ്ങളും മനസ്സിലാവേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ അതിനെ കുറിച്ചൊന്നും പറയാത്തത്. പക്ഷെ ഇതിൽ ഇപ്പോൾ അമല മാമിനെ പോലെ ഒരാൾ, ഷേവിനെ പോലെ ഒരാൾ, ഞാൻ, അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയിൽ, ഞങ്ങൾക്ക് അത്രയും പ്രതീക്ഷയാണ് ഈ സിനിമയിലും ഈ ഒരു ടീമിന് മൊത്തം ഉള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഷെയ്നിന് എന്താ പറയാറുണ്ട്? ഞങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ കണ്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇതിന്റെ പ്രൊമോഷൻ വർക്കിലൊക്കെ ചേച്ചി നടക്കുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേറെ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഒരു പ്രാവശ്യം വന്നല്ലോ എന്ന് ഓർത്ത് ഇനി വരാണ്ടിരിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരണം കേട്ടോ. ഞങ്ങൾക്ക് വലിയ സന്തോഷം. എനിക്ക് മോനെ, മോന്റെ ക്യാരക്ടർ അങ്ങനെയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു പരിഭവമില്ല. മതി, അഭിനയത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, ഷെയ്ൻ നല്ലൊരു ഡാൻസർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു റിയാലിറ്റി ഷോയിലൂടെയാ വന്നത്. അത് സൈറ ബാനു ഒരു പാട്ട് കാണുമ്പോ മനസ്സിലാവും. മനസ്സിലാവും. ഇപ്പൊ ഈ ലാസ്റ്റ് പാട്ട് പാടുമ്പോ ഷെയ്ൻ കാണിക്കുന്നതായിരിക്കും. നമുക്ക് മൂന്ന് പേർ കൂടെ കാണിക്കാം. ചിങ്ങനിയാവി നിൻ കയ്യിൽ നിന്നുണ്ട് പൊന്നൊരു കാ.
ജമുന പ്യാരി ഗായത്രി. ഗായത്രി ഞാൻ പറഞ്ഞേക്ക് നഷ്ടപ്രണയത്തിന്റെ ഓർമ്മ. നഷ്ടപ്രണയം എന്റെ ആദ്യത്തെ പ്രണയം 17 വയസ്സിലായിരുന്നു. എന്റെ കാര്യം പറയുവാണെങ്കിൽ ആകപ്പാട് ഒരു പ്രാവശ്യം ആ ഒരു സാഹസത്തിന് മുതിർന്നിട്ടുള്ളൂ. ഈ ഓൺലൈൻ മാധ്യമങ്ങളും അതിലിടുന്ന കമന്റ്സും ഒക്കെ നിങ്ങളെ തന്നെ വെറുതെ ശത്രുതയിലാക്കി ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആക്കി എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നില്ല. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എവിടെയെങ്കിലും പറയാൻ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗായത്രിയെ മീറ്റ് ചെയ്യാൻ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കളസവും അണ്ടർവെയറും എന്താണ് വ്യത്യാസം? കാണിച്ചോട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. നമ്മുടെ 6 വയസ്സുള്ള കല്യാണി കുട്ടീനെ ഒന്ന് കാണണ്ടേ? കൂടി വന്ന ചെറിയൊരു കടി അത്രയേ ഉള്ളൂ. 1 2 3